നമസ്കാരം. നടൻ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പോകാത്തവർ ആരൊക്കെ, പോയവർ ആരൊക്കെ, വ്യക്തമായ കണക്കെടുക്കുന്നുണ്ട് കേട്ടോ. വരാത്തവർക്ക് പണി പിന്നാലെ വരുന്നുണ്ട്. വിവാഹത്തിന് ഗുരുവായൂരിൽ എത്തിയവരൊക്കെ സോഷ്യൽ മീഡിയയിൽ വിവിധ വീഡിയോകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതിലൊന്നും മുഖം കാണാത്തവർ വിവാഹത്തിന് വരാത്തവർ തന്നെ എന്ന നിഗമനത്തിലെത്തിയിരിക്കുന്നു. വിവാഹം നടത്തിയ ഇവന്റെയുമല്ല, മറിച്ച് ജനറ്റീവുകാർ. ആ വിവാഹത്തിന് എത്തത്ത ചലച്ചിത്ര മേഖലയിലെ പ്രവർത്തകർ BJP വിരുദ്ധർ തന്നെ, ഇടതുപക്ഷക്കാർ തന്നെ. അതുകൊണ്ടാണ് അവർ ഗുരുവായൂരിൽ വന്ന് വാർത്തയാകാത്തത് എന്നാണ് ജനറ്റീവിയുടെ പുതിയൊരു കണ്ടെത്തൽ. എന്നിട്ട് ജനം വരാത്ത പ്രമുഖരുടെ കുടുംബത്തിലെ ആരൊക്കെ ഹിന്ദുമത വിശ്വാസികളും BJP അനുഭാവികളുമായിട്ടുണ്ടെന്ന് കണക്കെടുക്കുന്നു. എന്നിട്ടൊരു വാർത്തയടിക്കും, കണ്ടില്ലേ, സിനിമാ മേഖലയിലെ ഈ പ്രമുഖന്റെ ബന്ധുക്കൾക്കും കേരളത്തിൽ ജീവിക്കണം, അവർക്ക് മതം മാറാനാകില്ല, അതുകൊണ്ടവർ BJP മെമ്പറാകുന്നു. എങ്ങനെയുണ്ടല്ലേ. അങ്ങനെ ഒരു വശത്തു നിന്നും വിവാഹത്തിനെത്താത്ത BJP വിരുദ്ധരെന്ന് അവർ തന്നെ മുദ്ര കുത്തുന്നവർക്കെതിരെ ജനറ്റീവിക്കാർ പണി തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ ഇരകളിലൊരാൾ നടനും സംവിധായകനുമായ രഞ്ജി പണിക്കർ തന്നെ. രഞ്ജി പണിക്കരെ ആ വിവാഹത്തിന് കണ്ടില്ല. അപ്പോൾ പിന്നെ ഇതാ ജനറ്റീവി പ്രഖ്യാപിച്ചിരിക്കുന്നു, തൻ്റെ 66 വയസ്സിൽ ഈ നാടിൻ്റെ പോക്കിൽ മനസ്സുമെടുത്ത് BJP മെമ്പറാകുന്നുവെന്ന്. രഞ്ജി പണിക്കറല്ലേ കേട്ടോ, അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഷാജി പണിക്കർ. പണ്ട് തൊട്ടേ ആ കുടുംബത്തിലെ ഈശ്വര വിശ്വാസിയും BJP അനുഭാവിയുമായ ഷാജി പണിക്കർ ഇതാ BJP ചേരുന്നു എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അത് ജനം എടുത്ത് ആഘോഷിക്കുന്നതിന് മുമ്പ് ഒന്ന് പരിശോധിക്കണ്ടേ. തൻ്റെ ഫേസ്ബുക്ക് കമൻറ്റുകൾ ഷാജി പണിക്കറിൻ്റെ സ്വകാര്യത തന്നെയാണ്. ഫേസ്ബുക്കിൽ നിരന്തരം BJP അനുകൂല പ്രതികരണങ്ങളും ഒപ്പം ഇടത് കോൺഗ്രസ് വിരുദ്ധ പ്രതികരണങ്ങളും നിരത്തുന്ന ഒരാൾ ഇപ്പോൾ BJP മെമ്പറായി എന്നതിൽ എന്ത് വാർത്തയാണ് ജനറ്റീവി കണ്ടത്? പണ്ടേ അങ്ങനെ പരിശോധിച്ചിരുന്നുവെങ്കിൽ ശബരിമല വിഷയത്തിന് ശേഷം സ്വാഭാവികമായും കുത്തനെ ഉയരേണ്ട ജനറ്റീവിയുടെ വരുമാനം ഇങ്ങനെ കുത്തനെ ഇടിഞ്ഞു പോകില്ലായിരുന്നല്ലോ. ഷാജി പണിക്കർ പറഞ്ഞത് KS ചിത്രയ്ക്കെതിരെയുള്ള സൈബർ ആക്രമണം, അതിൽ മനമെടുത്ത് താൻ BJP ആകുന്നുവെന്ന്. എന്നാൽ ജനമത് ആയുധമാക്കിയത് സഹോദരൻ രഞ്ജി പണിക്കർക്കെതിരെ മറ്റൊരു തരത്തിൽ. ഷാജി പണിക്കറുടെ പോസ്റ്റ് ഇങ്ങനെയാണ്: ചിത്രയ്ക്ക് സുരേഷ് ഗോപിക്ക് ശ്രീരാമനെ സ്നേഹിച്ചുകൂടാ, ഹജ്ജിന് മുംറയ്ക്കും പോകാം, ഗുരുവായൂരിൽ പൊയ്ക്കൂടാ. ചിത്രയുടെ ഫേസ്ബുക്കിൽ പൊങ്കാലയാണ്. യാതൊരു രാഷ്ട്രീയ മതാധിഷ്ഠിത പ്രശ്നങ്ങളിലും ഇടപെടാത്ത സംഗീതം ജീവിതമായ ചിത്രയെപ്പോലൊരു സാധു സ്ത്രീയെ രാമന് വേണ്ടി വിളക്ക് കൊളുത്താൻ പറഞ്ഞതിൻ്റെ പേരിലുള്ള ഈ ആക്രമണം ഒരുവിധത്തിലും അംഗീകരിക്കാൻ പറ്റാത്തത് തന്നെ. ഇത് അവൾക്ക് വേണ്ടത് തന്നെ എന്ന രീതിയിലെ രാഷ്ട്രീയ കലാരംഗങ്ങളിലെ പ്രവർത്തകരുടെ, നാട്ടുമൂപ്പന്മാരുടെ മൗനമാണ് ഏറ്റവും ശോചനീയം. ഇപ്പോൾ ഇതാണ് സ്ഥിതിയെങ്കിൽ ഒരു 20 വർഷം കഴിയുമ്പോൾ ഹിന്ദുവൊക്കെ UPക്കും ഗുജറാത്തിനും ഒക്കെ പോകേണ്ടി വരുമോ? എൻ്റെ പിൻതലമുറയ്ക്കും അഭിമാനത്തോടെ ഇവിടെ തന്നെ ജീവിക്കണം, പേടിച്ചു ഓടാനോ തലരക്ഷിക്കാൻ മതം മാറാനോ ഒരുക്കമല്ല. 66 വയസ്സിൽ BJP മെമ്പറാകാൻ തീരുമാനിച്ചു. ഇതാണ് ഷാജി പണിക്കർ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ്. അങ്ങനെ നാട്ടിലെ അറിയപ്പെടുന്ന കടുത്ത ഹൈന്ദവ പക്ഷക്കാരൻ നിങ്ങളെന്നെ സംഖ്യയാക്കി, അതുകൊണ്ട് ഞാൻ BJPയിൽ ചേരുന്നു എന്ന് പറയുന്നു. അത് കേട്ട പാതി കേൾക്കാത്ത പാതി ജനറ്റീവി ആ വാർത്തയെ വളച്ചൊടിച്ച് ഇതാ പുതിയൊരാൾ കൂടി BJPയിൽ ചേർന്നു എന്ന് വരുത്തി തീർക്കുന്നു. എന്തിനു വേണ്ടിയാണ് ഇതിൻ്റെ തിരക്കഥ? പക്ഷേ പാവം രഞ്ജി പണിക്കരുടേതല്ല കേട്ടോ. ഇനിയും വരും. വിവാഹത്തിൽ പങ്കെടുക്കാത്ത പല പ്രമുഖർക്കുമെതിരെ സൈബർ ആക്രമണങ്ങളും തകൃതിയായി നടത്തും. BJPയിലേക്കുള്ള മെമ്പർഷിപ്പ് ചേർക്കലും ഒപ്പം നടക്കും.